മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചന ധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് നല്ല ഭാഗ്യനാടേ, പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപദോഷങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപദോഷങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ഇന്ന് നമ്മോട് ധ്യാനിച്ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിനദാസൻ സാമുവൽ സി ജോസഫ് പാമ്പാടി. പ്രാർത്ഥന ശ്രവിച്ചാൽ. മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പര ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം 14 വാക്യം വായിക്കുന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിഞ്ഞു. ഏലീഷ ഇക്കിടയ്ക്ക് കടന്നു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. കഴിഞ്ഞ ചില വർഷങ്ങളായി ഏലീഷ ഏലിയാവിനോടൊപ്പമായിരുന്നു. യജമാനായ ഏലിയാവിൽ നിന്ന് പഠിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ഏകാന്തതയിൽ തുണനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഏലിയാവ് തന്നിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. ഏലിയാവിൽ നിന്നും വീണ പുതപ്പും എടുത്ത് യോർദാനരികെ നിന്നപ്പോൾ തൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യമാണ്, ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? ഏലിയാവിൻ്റെ ദൈവത്തെ ഏലീഷയ്ക്ക് നന്നായി അറിയാം. ഏലിയാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കും ഏലിയാവിൻ്റെ ജീവിതത്തിലും ഏലിയാവിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നതിന് താൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഏലിയാവ് മാറ്റപ്പെട്ടു. ഏലിയാവിൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടോ? അതേ ദൈവം തന്നെയാണോ? അതോ ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ഈ ചിന്തയുമായി ഏലീഷ വെള്ളത്തെ അടിച്ചു. വെള്ളം രണ്ടായി പിരിഞ്ഞു. ദൈവം ഏലീഷയോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. എന്താണ് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്? നമ്മോടൊപ്പമുള്ളവർ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടാലും കാലങ്ങൾ മാറിയാലും സാഹചര്യങ്ങൾ പ്രതികൂലമായാലും മാറ്റമില്ലാത്ത ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടുത്തെ ശക്തി ശേഷിച്ചിട്ടില്ല. അവിടുന്ന് ഇമ്മാനുവേലായി നമ്മോട് കൂടെയുണ്ട്. ഈ ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഏലിയാവിൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു രാജ്യം തനിക്കെതിരെ നിലകൊണ്ടപ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോൾ തൻ്റെ ദാസനെ വിശ്വസ്തതയോടെ അന്ത്യം വരെയും സൂക്ഷിച്ച ദൈവം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മെ വിശ്വസ്തതയോടെ കാത്തു സൂക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. ഏലിയാവിൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ഏലിയാവിനെ പോറ്റിയ ദൈവം, തൻ്റെ ജീവിതത്തിൽ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റിയ ദൈവം, വേനൽക്കാലത്തുടനീളം അത്ഭുതകരമായ നിലയിൽ തൻ്റെ ദാസനെ നടത്തിയ ദൈവം നമ്മുടെ ജീവിതത്തിൽ സകലവും നിർവഹിക്കുവാൻ മതിയായ ദൈവമാണ്. ജീവിതകാലം മുഴുവൻ നമ്മെ കരുതുന്ന ദൈവം. ഏലിയാവിൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ നിലയിൽ ഉത്തരം നൽകിയ ദൈവം ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. ഏലിയാവിൻ്റെ ദൈവം സ്നേഹവാനായ ദൈവം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അരുമയോടെ സ്നേഹത്തോടെ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൽ തകർച്ചയിലൂടെ വേദനയിലൂടെ നെടുവീർപ്പിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഏലിയാവിനോട് ആർദ്രതയോടെ ഇടപെട്ട ദൈവം, മൃദുവായി സംസാരിച്ച ദൈവം ഇന്ന് നമ്മുടെയും ദൈവമാണ്. ഏലിയാവിൻ്റെ തുടർച്ചക്കാരനായി വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ശുശ്രൂഷ മുഖത്തേക്ക് പ്രവേശിക്കുമ്പോൾ
എലീശായ്ക്ക് തന്റെ ഒന്നുമില്ലായ്മ ബോധ്യമായി. ദൈവകൃപയും ദൈവശക്തിയും ദൈവിക സാന്നിധ്യവും വളരെയേറെ അനുഭവിക്കേണ്ട സമയം. എലീശയുടെ ഹൃദയം വികാരങ്ങളാൽ നിറയപ്പെടുവാൻ ഇടയായി. അല്പസമയം മുമ്പ് യജമാനൻ അത്ഭുതം ചെയ്യുന്നത് എലീശ കണ്ടു. എന്നാൽ ഇപ്പോൾ താൻ ഏകനായി. എന്നാൽ എലീശയുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തുതന്നെയെങ്കിലും അത് തരണം ചെയ്യുവാൻ ദൈവം ശക്തൻ. ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർക്കുക, ഏലിയാവിൻ്റെ ദൈവം നമ്മുടെയും ദൈവം, ജീവപര്യന്തം വഴി നടത്തുവാൻ മതിയായ ദൈവം. ഈ ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ആകയാൽ ഈ നല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.